കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. എത്ര ശരിയാണത്. പക്ഷെ ഇതാ ഇമ്പം നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൽ ഉണ്ടായ കൊടും ക്രൂരമായ രണ്ട് നരഹത്യകൾ, അതിനു പിന്നിലെ നിഗൂഢമായ ചില അണിയറ നീക്കങ്ങൾ. നിർഭാഗ്യകരമായ സംഭവത്തിന്റെ രണ്ട് എപ്പിസോഡ് അവതരണത്തിൽ ആദ്യത്തേത് ഇന്ന് ആരംഭിക്കുന്നു. കാണുക. തോലന്നൂർ ആലത്തൂരിനടുത്ത് കോട്ടായി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു സാധാരണ ഗ്രാമം. ഇതിൽ ഉൾപ്പെടുന്ന സ്ഥലമാണിത്, അംബേദ്കർ ഗ്രാമം, പൂളയ്ക്കാപ്പറമ്പ് കോളനി. ചെറിയൊരു കവല, ഒരു ചായക്കട, ബസ് സ്റ്റോപ്പ്, പോസ്റ്റ് ഓഫീസ്. ഇവിടെ നിന്നും പൂളയ്ക്കാപ്പറമ്പിൽ കുന്നിന്മേൽ വീട്ടിൽ കൃഷ്ണൻ എഴുത്തച്ഛൻ മകൻ സ്വാമിനാഥൻ എന്ന പേരിൽ ഇനി കത്തുകളൊന്നും പുറപ്പെടില്ല. ആ മേൽവിലാസക്കാരൻ ഇപ്പോഴില്ല. ഇതായിരുന്നു സ്വാമിനാഥന്റെ പുരയിടം. ഈ വീട് ഈ അടുത്ത് അയാളുടെ മകൻ നിർമ്മിച്ചതാണ്. സംഭവം നടന്നത് ഇവിടെയല്ല. ഇതേ പുരയിടത്തിൽ തന്നെയുള്ള ഈ പഴയ വീട്ടിലാണ്, ഇവിടെയാണ് സ്വാമിനാഥൻ എന്ന 70 കഴിഞ്ഞ വൃദ്ധൻ ഭാര്യ പ്രേമകുമാരിയോടൊപ്പം താമസിച്ചിരുന്നത്. നല്ല പ്രേമാടത്തിനെ കുറിച്ച് കുഴപ്പമൊന്നുമില്ല, നല്ല സുഖമാണ് പ്രേമാടത്തി പറഞ്ഞാൽ എല്ലാരോടും. എന്നാലും വളരെ വിഷമമുണ്ട്, കാരണം അദ്ദേഹത്തിന് ഈ ചിങ്ങം ഒന്നിന്, ഞങ്ങൾ പഞ്ചായത്തിന്റെ ചിങ്ങം ഒന്നിന് ഏറ്റവും നല്ല കർഷകൻ നിനക്ക് ആദരിക്കാനുള്ള ഒരു അവസരം കൂടി എനിക്കും ഇവിടുത്തെ പ്രസിഡന്റിനൊക്കെ അത് മഹാഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്രയും നല്ലൊരു സാധുവായ മനുഷ്യനായിരുന്നു, പൊതുജനങ്ങൾക്ക് പാടശേര സമിതി പ്രസിഡന്റായിരുന്നു, പൊതുജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ആളായിരുന്നു. കൂവതിങ്ങിയ ഈ വഴി വീടിന്റെ പിന്നാമ്പുറത്തേക്കുള്ളതാണ്. പകലും വിജനം, നേരെ ചെല്ലുന്നത് കിണറ്റുകരയിലേക്കാണ്. ഈ ദൃശ്യങ്ങൾ ഓർത്തുവയ്ക്കുക, നാളത്തെ എപ്പിസോഡിൽ നമുക്കിതൊക്കെ ഒന്നുകൂടെ കാണേണ്ടി വരും. സ്വാമിനാഥന്റെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങളിൽ ഈ പരിസരവും ഇടം പിടിച്ചിരുന്നുവല്ലോ. അദ്ദേഹത്തിന്റെ നീക്കങ്ങളെല്ലാം ഒരാൾ ഇവിടെ ഈ മരത്തിൻ മറവിലും മറ്റുമായി സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പേര് സദാനന്ദൻ. സദാനന്ദൻ ആളൊരു കഥാപാത്രമാണ് ഇതില്. ഈ കേസിലെ ഒന്നാം പ്രതി സദാനന്ദൻ എന്ന് പറഞ്ഞ ആള് പറവൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിന് അവിടെ ഒരു എക്സ്പ്ലോസീവ് കൈകാര്യം ചെയ്തതിന് ഒരു എക്സ്പ്ലോസീവ് കേസും അതുപോലെ ഒരു റേപ്പ് കേസും നിലവിലുണ്ട് ഞാറക്കൽ പോലീസ് സ്റ്റേഷനിൽ. അപ്പൊ അവന്റെ ഒരു ക്രൈമുമായിട്ട് ബന്ധമുള്ള ആളാണ് അദ്ദേഹം. ഈ രണ്ട് കേസുമായിട്ട് വീട്ടുകാര് ആയിട്ട് നല്ല സുഖത്തിലല്ലാതെ അവിടുന്ന് ഒന്നോ രണ്ടോ കല്യാണമൊക്കെ കഴിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം വീട്ടുകാരായിട്ട് ഒരു അടുപ്പത്തിലല്ലാത്തതിന് അല്ലാത്ത കാരണത്താൽ അവിടുന്ന് അങ്ങനെ വീട് വിട്ടു പോരുണ്ടായി. ഇദ്ദേഹം നേരത്തെ ഗൾഫിലുള്ള സമയത്തുള്ള ഒരു പരിചയക്കാരൻ മുഖാന്തരം പാലക്കാട് ജില്ലയിലെത്തി ഒന്ന് രണ്ട് വീടുകളിൽ വീട്ടുപണിക്ക് നിന്നു. എന്ത് ജോലി വേണമെങ്കിലും പുള്ളി എടുക്കും, ഏത് ജോലി എടുക്കാനും തയ്യാറാണ്, അതിനുള്ള ഫിസിക് ഉണ്ട് അദ്ദേഹത്തിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പെട്ടെന്ന് ആളുകളെ പെട്ടെന്ന് വശത്താക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംസാര രീതി, പെട്ടെന്ന് ആളുകളെ കൈക്കലാക്കുന്ന രീതിയിലുള്ള, അവരുടെ ഇഷ്ടപാത്രമാകുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ്. നന്നായിട്ട് കഠിനാധ്വാനിയാണ്, ഒന്നിനും കണക്ക് പറഞ്ഞ് കൂലി വാങ്ങിക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരുവിധം എന്ത് സാധാരണ രീതിയിലുള്ള കൂലിപ്പണിക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളും അദ്ദേഹത്തിൻ്റെ ആ വീട്ടിൽ നമ്മൾ കണ്ടു. കിണർ പണിക്കാണെങ്കിൽ അതിന് സെപ്പറേറ്റ്, കൽപ്പണിക്കാണെങ്കിൽ സെപ്പറേറ്റ്, ഒക്കെ സ്വന്തമായിട്ടുള്ള കുറേ മെഷീനറീസും അതിലുള്ള പിന്നെ ഇംപ്ലിമെൻസും അദ്ദേഹം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജോലിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അപ്പൊ താമസിച്ചിരുന്നത് നമ്മളെ ഷീജയുടെ വീടിന്റെ അടുത്തായിരുന്നു. അതാണ് അവർ തമ്മിലുള്ള അടുപ്പത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് അയൽവാസികളും ഒക്കെ നമുക്ക് മൊഴി തന്നിട്ടുള്ളത്. തേനൂരിലൊരു 2-2.5 വർഷമായിട്ടാണ് അയാൾ ഇപ്പോൾ ഇവിടെ വന്ന് താമസിക്കുന്നത് എന്നാണ് അറിയണത്. അടുത്ത് വാടകയ്ക്ക് 2-3 വീട്ടിലിങ്ങനെ മാറി മാറി വാടകയ്ക്ക് താമസിക്കുന്നു. ഒരു ഭാര്യ മരിച്ചുപോയിന്നോ അതോ അങ്ങനെ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്. പിന്നെ ഒരു വേറൊരു സ്ത്രീയെയാണ് കൂടെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആ സ്ത്രീ ഇപ്പോൾ ഗൾഫിലേക്ക് പോയി. മൂപ്പർക്ക് അങ്ങനെ ഗൾഫുമായി ബന്ധപ്പെട്ട് ഗൾഫിലേക്ക് ആൾക്കാരെയൊക്കെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു കേസും ഈ അടുത്ത കാലത്ത് മങ്കര പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. പിന്നെ അങ്ങനെ യാദൃശ്ചികമായിട്ട് ഈ വീട് താമസിക്കുന്ന താമസം വീടൊക്കെ അന്വേഷിച്ചിട്ട് ഇപ്പോൾ താമസിച്ച വീട്
റിപ്പയറിന് വന്നപ്പോൾ പുതിയ വീട് താമസിക്കാൻ അവരന്വേഷിച്ചു. അങ്ങനെ ഈ കൃത്യം നടന്ന പെൺകുട്ടിയുടെ പഴയ വീട്ടിൽ ഇയാൾ താമസിക്കാൻ തുടങ്ങി. സദാനന്ദൻ ഈ തോലന്നൂരിൽ എത്താനുള്ള സാഹചര്യം ഒരുക്കി എന്നതാണ് സംഭവത്തിൽ ഈ സ്ത്രീക്ക് പ്രധാന പങ്ക്. സ്വാമിനാഥൻ പ്രേമകുമാരി ദമ്പതികളുടെ മകനും ജമ്മു കാശ്മീരിൽ സൈനികനുമായ പ്രദീപിന്റെ ഭാര്യ. തെക്കേപ്പാറയ്ക്കലിലെ ആണ് ആ പെൺകുട്ടി. ശ്രീജ എന്ന പെൺകുട്ടി അവരുടെ സ്വദേശം അതായിരുന്നു, വീടായിരുന്നു. കല്യാണം കഴിച്ചത് ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ പെങ്ങളുടെ മകനാണ്. മുറച്ചിറക്കൻ തന്നെയാണ് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അയാൾ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവർക്കവിടെ സ്വന്തമായിട്ട് കൃഷിയുണ്ട്, സ്വന്തമായിട്ട് വീടുണ്ട്, എല്ലാ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ധാരാളമുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു ഒരു താല്പര്യക്കുറവ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ തന്നെയാണ് താമസം. മകൻ 10-ാം ക്ലാസ് വരെയും KVയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പ്രദീപ് ഞങ്ങൾ ചെറിയ ക്ലാസ് മുതൽ നേഴ്സറി മുതൽ ഒന്നിച്ച് പഠിച്ചാണ് പ്രദീപ് ഞങ്ങളൊക്കെ. പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മളെ എപ്പോഴും കാണും. അല്ലെങ്കിൽ ലീവിന് വന്നു കഴിഞ്ഞാൽ മുമ്പ് മുമ്പുള്ള ജോലി ഇങ്ങനെ പോകുന്ന ആളാണ് പ്രമോദിന്. അനിയൻ പിന്നെ പ്രമോദാണ് അനിയൻ. ഞങ്ങളൊക്കെ എപ്പോഴും കളിക്കാനും പോകും. ഇവിടെ വന്ന ലീവിൽ വന്നു കഴിഞ്ഞാൽ പന്ത് കളിക്കാനും പറയുക പോകാറുണ്ട്. എപ്പോഴും ഇവിടെ നമ്മളാരും സംസാരിക്കാറുള്ളതാണ്, കുഴപ്പമില്ല. മങ്കരയിലെ ഈ വീട്ടിലാണ് ഷീജ അച്ഛനമ്മമാരും സഹോദരങ്ങളോടൊപ്പം താമസിച്ചിരുന്നത്. അച്ഛൻ ഒരു ഗവൺമെന്റ് സർവീസ് തന്നെയായിരുന്നു ഷീജയുടെ അച്ഛൻ. റിട്ടയർ ചെയ്തു. അമ്മ വീട്ടമ്മയാണ്. ഒരു സഹോദരൻ്റെ ആ കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തു. ഒരു സഹോദരൻ മിലിറ്ററിയിലാണ്. പിന്നെ മകൻ ഇപ്പോൾ +1 വിദ്യാർത്ഥിയാണ്. പാലക്കാട് മെഷീൻ സ്കൂളിലാണ് തോന്നുന്നു കുട്ടി പഠിക്കുന്നത്. ഇത്രയും കാലം KVയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ താമസിക്കുന്നതെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷീജയെ കുറിച്ച് പറഞ്ഞാൽ നമ്മളെപ്പോഴും കണ്ട് ചിരിച്ച് സംസാരിക്കാൻ എന്താണ് വിശേഷം ചോദിക്കാൻ അല്ലാതെ അവരെ കുറിച്ച് ഇങ്ങനെ ഒരു സംശയം ആർക്കും തോന്നുന്ന വിധത്തിലെല്ലാവരും പെരുമാറ്റം ഉണ്ടായിരുന്നു. അവർ മാസത്തിൽ 4-5 ദിവസം മാത്രമേ പെടേണ്ടാവുള്ളൂ. ബാക്കി മുഴുവൻ അവരുടെ വീട്ടിലെ തേനൂർ തന്നെയാണ്. വരുമ്പോ എന്താ മോനില്ലാത്ത ചോദിച്ചപ്പോ മൂപ്പര് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് പുള്ളിക്കാരൻ ചീത്ത പറയുമ്പോ പഠിക്കേണ്ടതല്ലേ, അപ്പൊ പിള്ളേരോട് കളിക്കുമ്പോണ്ടാണ്. പിന്നെ അവള് രാവിലെ പാലക്കാട് ട്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞാണ് മൂപ്പര് വീട്ടിലാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലാതെ അതിനെ കുറിച്ച് നമുക്കറിയില്ല ഡീറ്റെയിലായിട്ട്. അങ്ങനെ ഇതായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഒരു ക്രിമിനൽ മെന്റാലിറ്റി സ്വഭാവക്കാരാണ് ഇത്. ഇങ്ങനെ ഒരു ഇതൊക്കെയാണ്. അതെപ്പോ വന്നാലും ഇങ്ങനെ പുല്ലരിയാൻ പോലും മാട് മേച്ചുകൊണ്ട് നടക്കലാണ്. എപ്പോൾ നോക്കിയാലും പുല്ലരിയൽ തന്നെയാണ് ജാസ്തി. എപ്പോൾ നോക്കിയാലും പാടത്തും അവിടെയും ഇവിടെയും പുല്ലരിയാൻ പോകും. പുഴയിൽ പോയി തേങ്ങ വലരിഞ്ഞിട്ട് വരലും ഇതൊക്കെയാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ ചുരുക്കം സമയങ്ങളിൽ പോളൂ, ബാക്കി എല്ലാ സമയത്തും ഇവിടെ തന്നെയാണ്. പിന്നീട് പുതിയ വീട് വെച്ച് അങ്ങോട്ട് മാറി. നല്ല കാര്യപ്രാപ്തിയാണ് ഷീജയ്ക്ക്. ആങ്ങളെയും പട്ടാളക്കാരനുമായ രാജേഷ് പറയുന്നത് കേൾക്കണം. പിന്നെ എൻ്റെ ചേച്ചി, എൻ്റെ ചേച്ചി ഞാൻ ചേച്ചിയായിട്ടില്ല കണ്ടി. എൻ്റെ വലിയേട്ടാന്നാ ഞാൻ വിളിക്കുക. എൻ്റെ ഈ വീട് കയറ്റാനുള്ള എല്ലാ സഹകരണങ്ങളും എന്ന് പറഞ്ഞാൽ ഞാൻ പൈസ അയച്ചു കൊടുക്കും. എൻ്റെ അച്ഛൻ അതിനെക്കുറിച്ച് ഒരു വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് വരാനുള്ള ആ ഒരു കഴിവില്ല. അമ്മയ്ക്കും അങ്ങനെയാ. എൻ്റെ ചേച്ചിയാണ് ഇതിനെല്ലാം കാര്യങ്ങളും ചെയ്ത് ഒരു മണൽ വന്നാലോ ഇത് ഈ വീടിന് വേണ്ട എല്ലാ മണലും അവൾ ഒറ്റയ്ക്കാണ് ചലിച്ചുണ്ടാക്കിയത്. ജസ്റ്റ് 1500 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്. ഞാൻ അയച്ചു തരുന്ന പൈസ അവൾ കറക്റ്റ് ലീവ് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ലീവിന് വന്നാൽ ആ സമയത്ത് തന്നെ അതിൻ്റെ കറക്റ്റായിട്ട് ഇത്ര ഉണ്ണിയായ ചിലവായ ഇത്ര ഉണ്ണിയായ ചിലവായ എന്താ ബാക്കി. നീ ഇത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ഇതേ രീതിയിൽ തന്നെ ചേച്ചി തോളനൂരും വീട് കയറ്റി. അളിയനും ഇതേമാതിരി തന്നെയാണ്. പൈസ അയച്ചു കൊടുക്കും, അളിയനുള്ള സമയത്ത് ചെയ്യും. അവൾ ചെയ്യാത്ത പണികൾ എന്ന് പറഞ്ഞാൽ ഒരു വീട് പണിക്ക് വേണ്ട എന്ത് പണി അവൾ ചെയ്യാൻ തയ്യാറാണ്. ഇക്കാലയളവിൽ പ്രഭാകരൻ എന്ന ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു സദാനന്ദൻ, അതും ഭാര്യാസഹിതം. 5 സെപ്റ്റംബർ വന്നു വീടെടുത്തു. അയാളും ഭാര്യയും കൂടി താമസിച്ചു. അത് കഴിഞ്ഞു 1-1.5 മാസം കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാര്യ ഗൾഫിലേക്ക് പോയി. അത് കഴിഞ്ഞ് പിന്നെ പല പ്രാവശ്യം അയാൾ ബോംബെക്കും അവിടേക്കുമ്പോഴേക്കൊക്കെ പോയി. പിന്നെ ഈ പാസ്പോർട്ടിൻ്റെ ഇത് കാരണം മങ്കരയിൽ അയാളുടെ പേര് കേസ് വന്നപ്പോൾ പോലീസുകാർ വന്നിട്ട് അയാളെ പറ്റി അന്വേഷിക്കും. അപ്പോൾ പിന്നെ ഇനിയിട് അയാളെ അയാളെ ഇരുത്തണ്ട പറഞ്ഞു. അങ്ങനെ ഞാൻ ഒഴിവാക്കി. അത് ആരുടെയൊക്കെ പാസ്പോർട്ടും പൈസയൊക്കെ വാങ്ങി പറഞ്ഞിട്ട് മങ്കര സ്റ്റേഷനിൽ നിന്ന് അന്വേഷിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇയാളെ പറ്റിയിട്ട്. അത് അവര് അത് എന്താ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അവര് അവിടുന്ന് അന്വേഷിച്ച് എൻ്റെ അടുത്ത് വന്ന് 2 മാറി അന്വേഷിച്ചു മങ്കര സ്റ്റേഷനിൽ. ഈ സാഹചര്യത്തിലാണ് മങ്കരയിലെ ഷീജ നിവാസ് എന്ന ഒഴിഞ്ഞ വീട് സദാനന്ദന്റെ കണ്ണിൽപ്പെടുന്നത്.
ചിരിക്കൂട്ടുകളും വാക്കുകളിൽ രസക്കൂട്ടുകളുമായി ഒരു വലിയ അടുക്കള. ആനീസ് കിച്ചൻ, ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 7 മണിക്ക്. ഒരു തലപ്പന്ന് കളിക്കാൻ പോലും പേപ്പർ ചുരുട്ടിയിട്ട് ചുരുട്ടിയിട്ടിരിക്കുമ്പോൾ ഒരാള് കുട്ടികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അവിടേക്ക് ഷട്ടിൽ കോർട്ട് ഉണ്ടാക്കി, നെറ്റ് ഉണ്ടാക്കി, ബോൾ ഉണ്ടാക്കി, ബാറ്റ് ഉണ്ടാക്കി, ചെറിയ പിള്ളേർക്ക് വേണ്ട സാഹചര്യങ്ങളെല്ലാം ചെയ്ത് അവരോടൊപ്പം കളിച്ച് വളർന്നു നിൽക്കുമ്പോൾ എനിക്കൊരു സംശയം വന്നില്ല അയാളുടെ മേലെ. ആ ഒരേ ഒരു കാരണം കൊണ്ടാണ് അയാൾക്ക് ഞാൻ വീട് വാടകയ്ക്ക് കൊടുത്തത്. ഇതിനു മുൻപ് നെക്സ്റ്റ് ഒരു ഏപ്രിൽ മെയ് സമയത്ത് ഞാൻ ലീവിൽ വന്ന സമയത്താണ് ഇതേമാതിരി കുട്ടികളെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഈ തൊട്ടടുത്ത വീട്ടിലെ പൊന്നു എന്ന് പറഞ്ഞാണ് അവൻ അവൻ്റെ അവൻ്റെ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ജസ്റ്റ് അവൻ ഇപ്പം പ്ലസ് ടുവിൽ പഠിക്കുകയാണ്. അപ്പം അവനും കൂടി അങ്കിളിനെ വാടകയ്ക്ക് കൊടുക്കും. രാജുവേട്ട അടുത്ത് അവരുടെ വീട്ടിൽ നിന്ന് മാറാൻ പറയുകയാണ്. ഞങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ ഇയാൾ താമസിക്കുന്ന സ്ഥലത്ത് പിള്ളേരെല്ലാം പോയി ഒരുമിച്ച് കളിച്ച് വളർന്ന് ആ ഒരു സിറ്റുവേഷനാണ്. വീട് വാടകയ്ക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കിയത് ഷീജ തന്നെയാണ്. വ്യവസ്ഥ അനുസരിച്ചുള്ളതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും ചെയ്തും ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ താക്കോല് കൈമാറി. അങ്ങനെ സദാനന്ദൻ ആ വീട്ടിലേക്ക്. ഷീജ എന്ന ഭർത്താവ് നാട്ടിലില്ലാത്ത സ്ത്രീയുടെ ജീവിതത്തിലേക്ക്, ഈ വൃദ്ധ ദമ്പതികളുടെ തലവിധിയിലേക്ക് വലതുകാൽ വെച്ചു കയറി. മങ്കരയിലെ ഷീജ നിവാസിലെ താമസം വഴി സദാനന്ദൻ ഷീജയുടെ ഉറ്റ ബന്ധുക്കൾക്കിടയിൽ വളരെ നല്ല സ്വാധീനമുണ്ടാക്കി. വീട്ടിലെ സാഹചര്യങ്ങളും ഇതും അനുസരിച്ച് ഒരിക്കലും അവളെ ചെയ്യില്ല, അവളെ ചെയ്യാൻ നിർബന്ധിതാക്കിയോ അത് ഏത് രീതിയിലാക്കി എന്താന്നുള്ളത് ഈ സദാനന്ദൻ എന്ന് പറഞ്ഞില്ലേ, ഈ ആൾക്ക് ഈ തിരുവോണത്തിന് ഞാൻ വിളിച്ച് ഭക്ഷണം കൊടുത്തു. അയാൾ ഒരു ദിവസം മുൻപേ തന്നെ ഭക്ഷണം കഴിക്കാൻ തരുമോ എന്ന് ചോദിച്ച് അമ്മയടുത്ത് വന്നു. ഓക്കെ, അപ്പൊ ഭക്ഷണം അമ്മ എന്നോട് ചോദിച്ചു. വൈകുന്നേരത്തിൻ്റെ മാതിരി അയാൾ ഭക്ഷണം തരുമെന്ന് ചോദിച്ചിരുന്നു തിരുവോണത്തിന്. ശരി അമ്മ കൊടുക്കാം, അവരെ വീട്ടിലാരും ഇല്ലല്ലോ, സ്ത്രീകളാരും ഇല്ലല്ലോ, അയാൾ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്. ഓക്കെ ശരി, ഭക്ഷണം കൊടുത്തു. ഞാൻ തിരുവോണത്തിന് വെളിയിൽ പ്രോഗ്രാമിന് പോയിട്ട് വരുമ്പോൾ ഉച്ചയ്ക്ക് ജസ്റ്റ് ഒരു മണിയാവാറാവും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു ടേബിളിന് മുകളിൽ. ഓക്കെ, ഞാൻ അവർ കഴിച്ചോളൂ, അവർ കഴിക്കുന്നവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട, അച്ഛനും അയാളും കൂടി ഇരുന്ന് കഴിക്കുന്നു. ഞാൻ വെളിയിലിരുന്നു, അയാൾ കഴിച്ചു കഴിഞ്ഞ വഴിക്ക് ശരി രാജ എന്ന് പറഞ്ഞ് സ്കൂട്ടായി പോയി. അത് എന്തുദ്ദേശത്തിലെ ഏതാണെന്ന് നമുക്ക് മനസ്സിലായില്ല. ചേട്ടനോ, വാടക ക്ഷമിക്കണം, 2 ദിവസം വൈകി. അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകേണ്ടി വന്നു. എന്തായിരുന്നു ഞാനറിയാത്ത അത്യാവശ്യം? ഒരു പൂജ. പൂജയോ? അതിന് ചേട്ടൻ പൂജ ചെയ്യോ? പിന്നെ ഞങ്ങൾ അച്ഛനപ്പം വരായിട്ട് വെച്ച് പൂജയും ആവാഹനമൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഓരോരോ കേസ് വരും. എന്തായിരുന്നു കേസ്? ഒരു വലിയ വീട്ടിലെ പെങ്കോച്ചിനൊരു ദണ്ണയിളക്കം ഞാൻ പോയി ഒഴിപ്പിച്ചു. ലേശം കടുത്ത പ്രയോഗം തന്നെ ചെയ്യേണ്ടി വന്നു, എന്നാലും സംഗതി ഓക്കെ ആയി. ഇതൊക്കെ അറിയാമായിരുന്നിട്ട് എന്താ പറയാതിരുന്നത്? പറഞ്ഞോണ്ട് നടന്നാലേ പൂജയ്ക്ക് ശക്തി കിട്ടൂല. അറിയുന്നൊരു വിളിക്കും, ചെയ്തു കൊടുക്കും. അതെ, ഈ പൂജയും മറ്റും പുറത്തു മാത്രമേ ചെയ്യുള്ളോ, ഇവിടെ ചെയ്യില്ലേ? പിന്നെന്താ ചെയ്യാത്ത, ചെയ്യാലോ. എന്നാലേ ഏട്ടൻ എനിക്കൊരു പൂജ നടത്തി തരണം. എന്തിനുള്ള പൂജ? ഇത് ചില്ലറ ചെലവേറുന്ന കേസാ കേട്ടോ. ചെലവ് എത്രയായാലും സാരമില്ല, ഏട്ടൻ എനിക്ക് പൂജ ചെയ്തു തരണം. ഏറ്റു, താൻ പേടിക്കണ്ട, തന്റെ എല്ലാ പ്രശ്നങ്ങളും ഈ പൂജയിലൂടെ മാറും. ഞാൻ മാറ്റിയിരിക്കും. എനിക്ക് ഏട്ടനെ വിശ്വാസമാ. ആ ശരി, വരട്ടെ, ഞാൻ വിളിച്ചോളാം. ഭദ്രകാളിയെ മനസ്സിൽ നമ്മിച്ചുകൊണ്ട് അമ്മയെ നേരാണെന്ന് 3 പ്രാവശ്യം ഉരുവിട്ട് അത് അറിയി കെട്ടിയാ മതി. ശരി. പിന്നെ ഇത് കെട്ടിക്കഴിഞ്ഞ 3 രാത്രി ശ്രദ്ധിക്കണം, സന്ധ്യക്ക് പുറത്തിറങ്ങരുത്. 7 ദിവസം മത്സ്യവും മാംസവും വേണ്ട. ശരിയേട്ടാ. പിന്നെ ഇങ്ങനൊരു പൂജ നടത്തിയ കാര്യമോ ഞാനൊരു ഏലസ് തന്ന കാര്യമോ ആരോടും പറയരുത്. അത് നമ്മൾ രണ്ടുപേരും മാത്രം അറിയേണ്ട രഹസ്യമാ. പുറത്ത് പറഞ്ഞ പൂജയുടെ ഫലം പോകും. ഇല്ല, ആരോടും പറയില്ല. എന്നാ ശരി,
ഇനി വൈകിക്കണ്ട, പൊയ്ക്കോളൂ. ആരും ഒന്നും അറിയുന്നില്ലെന്ന് ആരൊക്കെ വിചാരിച്ചിട്ടും ഒരു കാര്യവുമില്ല. ജനമെല്ലാം അറിയും. സമയം വരുമ്പോൾ വിളിച്ചു പറയുകയും ചെയ്യും. ഇവര് തമ്മിലുള്ള ബന്ധത്തിനെ പറ്റിയിട്ടൊക്കെ നാട്ടിൽ പറയണ്ടായിരുന്നു. അതിനെ പറ്റിയൊന്നും കൂടുതൽ നമ്മൾ കണ്ടിട്ട് എടുത്തിട്ടില്ല. നമ്മളെന്താ, രാവിലെ വന്ന പിന്നെ വൈകിട്ട് വീട്ടിലേക്ക് പോകുള്ളൂ. പല ആൾക്കാരും പല ഭാഗത്ത് വെച്ചിട്ട് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ആണെന്ന് പറയുന്നു, അതിന് മുമ്പ് ബന്ധമുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. നമ്മൾ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ഇവര് അവിടെ അമ്പലത്തിന് കഞ്ഞിക്ക് പോകുമ്പോൾ രണ്ടാളും കൂടി ഒപ്പ് ഇരുന്ന് കഞ്ഞി കുടിക്കണം എന്നൊക്കെ അവിടെ ഭാഗത്തുള്ള ആ ഭാഗത്തുള്ളവർ ഈ കഞ്ഞി കുടിക്കാൻ പോയവർ കണ്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പോയില്ല കഞ്ഞി കുടിക്കാൻ. ഈ കർക്കിടക മാസത്തിലെ അവിടെ തിരുവിഞ്ഞ അമ്പലത്തിൽ കഞ്ഞി സപ്ലൈ ഉണ്ടായിരുന്നു. അപ്പം ഇവർ രണ്ടാളും കൂടി ഇടയ്ക്കിറങ്ങി കഞ്ഞി കുടിക്കാൻ പോകണു വരണു എന്നൊക്കെ പറഞ്ഞു കേട്ടു. പിന്നെ വേറെയും പല ഭാഗങ്ങളിലേക്കും ഇവർ രണ്ടാളും കൂടി ഒപ്പം പോയി വരണു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇയാൾ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെയും ഇവർ പാടത്ത് വെച്ചിട്ട് സംസാരമൊക്കെ ഉണ്ടായിരുന്നു. മൊബൈലിൽ കൂടെ സംസാരം എടുക്കും. ഇവർ പാടത്ത് വെച്ചിട്ട് പാടത്തേക്ക് പൂവ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇയാൾ ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ പൂവ് എടുക്കുകയൊക്കെ ചെയ്ത് നമ്മുടെ ഭാര്യ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാളിങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകണമെന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് ഞാൻ അവിടെ പന്നിക്ക് കുടുക്ക് വെച്ചിട്ട് അത് കുടുക്കപ്പെട്ടിട്ടുണ്ട് നോക്കാൻ പോവണമെന്ന് പറഞ്ഞു പറഞ്ഞു. എന്നും അവിടെ നാട്ടുകാർ പറയുന്നതായിട്ട് നമുക്ക് അങ്ങനെ ബോധ്യപ്പെട്ടു. എനിക്കങ്ങനെ അവരെ വ്യക്തിപരമായിട്ട് എനിക്കത് ബോധ്യപ്പെട്ടിട്ടില്ല. പക്ഷേ സമീപവാസികളൊക്കെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു. പിന്നെ അവര് നടത്തങ്ങളൊക്കെ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് അടുപ്പമായി അവര്. പിന്നെയാണ് ഇവിടുന്ന് അങ്ങടും ഉണ്ടായത്. അവിടുന്ന് ശേഷമാണ് അത്രയും പ്രശ്നങ്ങളായത്. അതായത് ഷീജ സദാനന്ദനെ ഈ മങ്കരയിൽ നിന്നും തോലന്നൂരെ ഭർത്തൃവീട്ടിനടുത്തേക്ക് മാറ്റിയെന്ന് അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായി. എന്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്പൺലി മൈൻഡാ. ആര് വന്നാലും ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ആര് വന്നാലും ശരി അവർക്ക് ഉള്ളിലിരുത്തി ചായ കൊടുക്കും. എൻ്റെ സ്വഭാവം അങ്ങനെ ഞാൻ പറയും, ആര് വന്നാലും ഒരു തുള്ളി വെള്ളം കൊടുക്കുന്നത് നല്ല തന്നെയാ. ഓക്കെ. അയാൾ 25 ദിവസത്തിന് ശേഷം, പത്ത് ജസ്റ്റ് 25 ദിവസം ആവും, അത്ര കൗണ്ടിങ് കണക്കല്ല, ഒരു മാസത്തോളാവും. ഇയാൾ ആൽബത്തിൽ നിന്നെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട്. അതെ, ആൽബങ്ങളെല്ലാം എല്ലാവർക്കും കല്യാണം, എൻ്റെ കല്യാണം കഴിഞ്ഞ് ജസ്റ്റ് ഒരു വർഷമാവുന്നു. ആൽബങ്ങളെല്ലാം വെളിയിൽ വെച്ചപ്പോൾ എല്ലാവരും വന്നാലും കാണുന്നുണ്ട്. ആ ആൽബം നല്ല ഇയാൾ ഫോട്ടോ എടുക്കുന്നു. അത് മാത്രമല്ല, അതെൻ്റെ ഒരു തെറ്റ, ഞാൻ ഇപ്പോൾ ഓപ്പണായി പറയാം, ഇത് അനുഭവിച്ച് നമ്മൾ വേറൊരാളെ സംശയമായ രീതിയിൽ ഒരിക്കലും ഒരാളെ കുറ്റപ്പെടുത്താൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് ഇയാൾ അല്ലാത്ത രീതിയിലും ഇങ്ങനെ ചേച്ചിമാരാരെങ്കിലും അല്ല അമ്മ ആരെങ്കിലും മിറ്റു അടിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു ഫോട്ടോ എടുക്കുന്നതായ ഒരു സംശയം തോന്നി വീട്ടുകാർ. സംശയം തോന്നിയപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടമ്മേ, അയാളെ നിർത്തു. അന്നേ ദിവസം തന്നെ വീടെല്ലാം പൂട്ടിയിട്ടു. നിങ്ങൾക്ക് അടുത്ത വീട് വാടക എന്ന് കിട്ടുന്നോ അന്ന് നിങ്ങളുടെ സാധനങ്ങൾ എടുത്തിട്ട് പോയി. പുതിയ റിലീസ് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ, ഏറ്റവും പുതിയ പാട്ടുകൾ, ട്രെയിലേഴ്സ്, ഫിലിം റിവ്യൂസ്, അങ്ങനെ പുതിയ സിനിമകളെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ഒരൊറ്റ കാഴ്ചയിൽ. ബാൽക്കണി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്ക്. തുടർന്നാണ് സദാനന്ദൻ മങ്കര വിട്ട് ഈ തോലന്നൂരിൽ ഷീജയുടെ ഭർത്തൃവീട്ടുകാരുടെ കൃഷിയിടത്തിലും മറ്റുമുള്ള പണികൾക്കായി എത്തിച്ചേരുന്നത്. അങ്ങേരൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. എന്റെ അമ്മായിയപ്പൻ. അങ്ങേരെന്തെങ്കിലും ചോദിച്ചാ നല്ല ഭവ്യതയോടെ മറുപടി പറയണം. ഇതാരാ മോളെ? സദാനന്ദൻ, ഞാൻ മങ്കരേന്ന് വിളിച്ചോണ്ട് വന്നതാ. എന്തിന്? ഇവിടെ പറമ്പിലെ പണിക്കും മറ്റു ഒരാളെ വേണമെന്നുണ്ടായിരുന്നു. അതിന് ഞാനില്ലേ ഇവിടെ, ഇവിടുത്തെ പണിയൊക്കെ എടുക്കുന്നത് ഞാനല്ലേ. അതിനി വേണ്ട, അച്ഛൻ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത് കണ്ടിട്ടാ ഞാൻ ഇയാളെ കൂട്ടിക്കൊണ്ടു വന്നത്. മോളെ അത് അച്ഛനൊന്നും പറയണ്ട. സദാനന്ദൻ ചേട്ടന് എല്ലാ പണിയും അറിയാം. നമ്മുടെ മങ്കരയിലെ വീട്ടില് സകല ജോലികളും ചെയ്യുന്നത് ഇയാളാ. ഇന്നു മുതൽ അച്ഛന്റെ സഹായത്തിന് ഇയാൾ ഇവിടെ ഉണ്ടാവും. എവിടെയാ തന്റെ വീട്?
പറവൂരില്ല, ഇപ്പൊ ഇവിടെ മങ്കരയിലെ താമസം. സദാനന്ദൻ ചേട്ടനെ അപ്പുറത്തേക്ക് വാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശരി ചെല്ലേ. പക്ഷേ ഷീജയുമായുള്ള ബന്ധം അത്ര പരസ്യമായിരുന്നില്ല. പിന്നെയാണോ ഈ പറമ്പിലെ പണി? കൊള്ളാം, എന്തായാലും ഏട്ടന്റെ ജോലി അച്ഛന് ബോധിച്ചു. എന്നുവച്ച് അധികം അടുക്കാനൊന്നും പോണ്ട. ഞാൻ പറഞ്ഞല്ലോ, ആളൊരു പ്രത്യേക ടൈപ്പാ. എന്നെ പറ്റി വേറെന്തെങ്കിലും ചോദിച്ചോ? ചില കാര്യങ്ങളൊക്കെ കുത്തി കുത്തി ചോദിച്ചു. ഞാൻ പ്രത്യേകിച്ച് മറുപടിയൊന്നും കൊടുക്കാൻ പോയില്ല. സംസാരിക്കുമ്പോ ഏട്ടനും അതൊന്ന് ശ്രദ്ധിച്ചാ മതി. ശരി, ഞാൻ സൂക്ഷിച്ചോളാം. തൽക്കാലം ഇങ്ങനെ പോട്ടെ. പിന്നെ അവരുടെ മുമ്പിൽ വെച്ച് എന്നോടധികം അടുപ്പമൊന്നും കാണിക്കരുത്. പിന്നെ നാട്ടുകാരുടെ കാര്യവും ശ്രദ്ധിക്കണം. ഈ നാട്ടിൽ ആരുമായും കൂട്ടുകെട്ട് വേണ്ട. അതൊന്നും നീ പ്രത്യേകിച്ച് എന്നോട് പറയണ്ട. നീ നോക്കിക്കോ, ഒരു മാസത്തിനകം ഞാൻ ഈ വീട്ടിലെ ആളായിരിക്കും. അത് തന്നെയാണല്ലോ നിന്റെ ഉദ്ദേശവും. ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് ആർക്കും അറിയില്ല. അത് അവരുടെ പെരുമാറ്റത്തിൽ നമുക്ക് തോന്നിയിട്ടില്ല അതുവരെ. പിന്നെ ഇപ്പോ പോലീസ് വന്ന് അന്വേഷിച്ച് പിടിച്ചു, എന്നിട്ട് പത്രത്തിൽ വരുന്ന റിപ്പോർട്ട് നമുക്കറിയുള്ളൂ. രാത്രി ഇയാൾ വരുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. ബസ്സിൽ സ്റ്റോപ്പിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ നേരെ പോയി അവരുടെ പഠിക്കാൻ വേണ്ടി ഓട്ടോറിക്ഷ അവിടെ നിൽക്കണോ അവിടെ നിന്ന് ഇറങ്ങിപ്പോ നല്ല ഓട്ടോറിക്ഷക്കാർക്കും അറിയാൻ പാടില്ല ആരാണെന്ന്. അങ്ങനെ ഒന്ന് രണ്ട് തവണ അങ്ങനെ വന്നിട്ടുണ്ടെന്നാണ്. ഒരു ഓട്ടോ അങ്ങനെ കിടക്കുന്നുണ്ട്, ഓട്ടോന്റെ ആത്താരായിരിക്കും നമുക്ക് കാണാൻ പറ്റില്ല, കണ്ടിട്ടില്ല. പിന്നെ ഇതിനു മുമ്പ് ആ മതില് എടുത്തു ചാടി ഒന്ന് രണ്ട് പ്രാവശ്യം ആരോ പോകുന്നു കണ്ടു എന്നുള്ളത് യാത്രക്കാർ പറയുന്നില്ല. അതായത് ബസ്സില് യാത്ര ജോലി ചെയ്യുന്നവര് വൈകിട്ട് വണ്ടി കൊണ്ട് നിർത്താൻ പോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ മുതൽ ചാടി പോകുന്നില്ല. അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവർക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ സംഭവം നേരത്തെ പറയുന്ന കേട്ടതാ. എന്നാൽ സംഭവശേഷം ഇവിടുത്തുകാർ ചില കാര്യങ്ങളൊക്കെ തമ്മിൽ ചേർത്ത് പറയുന്നുണ്ട്. പോലീസ് അത് ശരിവെക്കുന്നുമുണ്ട്. ഇയാൾക്ക് ഇവരുമായിട്ട് ഒരുമിച്ച് താമസിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഒളിച്ചു ഓടിപ്പോവാം എന്നുള്ള രീതിയിലൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഈ സ്ത്രീ അതിനൊന്നും സമ്മതിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ സാഹചര്യത്തിലാകാം സ്വാമിനാഥനെ അസ്വസ്ഥനാക്കും വിധം ഇങ്ങനൊരു രംഗമുണ്ടായത്. മകന്റെ ഭാര്യയും അയാളും തമ്മിലുള്ള ബന്ധത്തിന്റെ രസതന്ത്രം നേരിൽ കണ്ട് മനസ്സിലാക്കിയ അച്ഛന്റെ ഉള്ളിൽ ഒരു കനലെരിയാൻ തുടങ്ങി. ക്രൂരമായ രണ്ട് കൊലപാതകങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഒരുപക്ഷെ ഇവിടെ നിന്നാകാം. ഒഴിവാക്കാമായിരുന്ന ഒരു ദുരന്തത്തിനാണ് ഇവിടെ കളമൊരുങ്ങിയിരിക്കുന്നത്. പക്ഷേ എല്ലാറ്റിനും അപ്പുറത്താണല്ലോ വിധിയുടെ തീരുമാനങ്ങൾ. ഈ മനുഷ്യർക്കിടയിൽ വിധി നടത്തിയ നിർണായകമായ ഒരു ഇടപെടലിന്റെ ബാക്കി പത്രം നാളെ മറക്കാതെ കാണുക. ആ വൃദ്ധ ദമ്പതികൾ അന്ന് ഉറങ്ങാൻ കിടന്നു. തലയ്ക്ക് മുകളിൽ കാലൻ വട്ടമിട്ട് പറക്കുന്നതറിയാതെ ഇരട്ട കൊലപാതകം ആസൂത്രണം ചെയ്തുകൊണ്ട് അവൾ ഉറങ്ങാതെ ശ്വാസമടക്കിയിരുന്നു. തോലന്നൂർ ഗ്രാമം രാത്രിയുടെ നിശബ്ദതയിൽ ആണ്ടുകിടക്കുമ്പോൾ ഒരു നിലവിളി ഉയർന്നു. ആരാലും കേൾക്കപ്പെടാതെ പോയ നിലവിളി. അടക്കാനാവാത്ത ജീവിത തൃഷ്ണകളിൽ നിന്നുയർന്ന ഈ ക്രൈം സ്റ്റോറിയുടെ രണ്ടാം ഭാഗം നാളെ രാത്രി 9 മണിക്ക് ജാഗ്രത.